മിശേലറ്റിസ്റ്റിനെന്നറിഞ്ഞവരെ, ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ പിതാവിനോട് പറയുകയാണ്, പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ ഇടയിൽ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഒന്നിച്ചുകൂടൽ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ്. കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരൊന്നാകേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അതായത് ദൈവം പോലും നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു നന്മ, ഒരു പുണ്യം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മയാണ് എന്നുള്ളതാണ്. കൂട്ടായ്മ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഘട്ടം ഏതാണ്? നമുക്ക് സാധാരണ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കൂട്ടായ്മ ആവശ്യം വരുന്നത്. നമ്മൾ ചില കുടുംബങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്, തീരെ പാവപ്പെട്ട കുടുംബമായിരിക്കും, കുറെ കടബാധ്യതയ്ക്കുള്ള കുടുംബമായിരിക്കും, പക്ഷേ ആ കുടുംബത്തില് അപ്പനും അമ്മയും മക്കളും ഒരേ കൂട്ടായ്മയിൽ വർത്തിച്ചു എന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അവർക്ക് മറികടക്കാനായിട്ട് സാധിക്കും, തരണം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും അത് അവരുടെ കുടുംബജീവിതത്തെ, കൂട്ടായ്മയെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയിൽ ഏറ്റവും കൂടുതൽ കൂട്ടായ്മ ആവശ്യമുള്ള സമയമാണ് ഇത്. കാരണം എന്താണ്? സഭ പല മേഖലകളിൽ നിന്നും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മയാണ്. കൂട്ടായ്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, കൂട്ടായ്മയാണ് സഭയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.